നമസ്കാരം. കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലപ്പാടി അതിർത്തിയിൽ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ നടപ്പാക്കാതെ കർണാടക. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് കർണാടകയുടെ പിന്മാറ്റം. കേരളത്തിൽ നിന്നുള്ളവർക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയ കർണാടകയുടെ തീരുമാനം ചട്ടവിരുദ്ധം. സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി കർണാടക ഹൈക്കോടതി. പുതുമ എംഎൽഎയും സിപിഎം നേതാവുമായ കെ കുഞ്ഞിരാമന്റെ വീടിന് സമീപത്ത് നിന്ന് കൃത്രിമക്കാൽ കണ്ടെത്തി. സംഭവത്തിൽ ബേക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇത്തവണ ഉദുമയിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് യുവത്വത്തെയാണെന്ന് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ പെരിയ. മണ്ഡലത്തിൽ വിജയിച്ചാൽ ആദ്യ പരിഗണന നൽകുന്നത് തൊഴിലില്ലായ്മയ്ക്കാണെന്നും ബാലകൃഷ്ണൻ പെരിയ. കഴിഞ്ഞ കാലങ്ങളിൽ വികസന മുരടിപ്പാണ് കാസർഗോഡ് മണ്ഡലത്തിൽ ഉണ്ടായതെന്ന് ബിജെപി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. നരേന്ദ്രമോദി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നും കെ ശ്രീകാന്ത്. മണ്ഡലം നിലനിർത്താൻ യുഡിഎഫും പിടിച്ചെടുക്കുവാൻ ബിജെപിയും എൽഡിഎഫും. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇക്കുറി തീപാറും പോരാട്ടം. വാർത്തകൾ വിശദമായി. തലപ്പാടി അതിർത്തിയിൽ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ നടപ്പാക്കാതെ കർണാടക. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിലാണ് കർണാടകയുടെ പിന്മാറ്റം. ഇന്നു മുതൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ തടയുമെന്നായിരുന്നു കർണാടകയുടെ പ്രഖ്യാപനം. അൺലോക്ക് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് അതിർത്തിയിൽ വീണ്ടും കോവിഡ് പരിശോധന കർശനമാക്കുവാൻ കർണാടക തീരുമാനിച്ചിരുന്നു. എന്നാൽ അതിർത്തിയിൽ തടഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നാട്ടുകാരും വിദ്യാർത്ഥികളും ബഹളം വെച്ചതിനെ തുടർന്ന് ഇവരെ പോകാൻ അനുവദിച്ചു. തുടർന്ന് ഇന്നു മുതൽ RT-PCR നിർബന്ധമാക്കുമെന്ന് ദക്ഷിണ കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചു. എന്നാൽ ഇന്ന് അതിർത്തിയിൽ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങളിൽ നിന്നും കർണാടക പിന്മാറി. തലപ്പാടി അതിർത്തിയിൽ യാത്രക്കാരെ തടയുകയോ നിയന്ത്രണം കർശനമാക്കുകയോ ചെയ്തിട്ടില്ല. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ BJP കേരള ഘടകത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് കർണാടക തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ കാരണം. വിദ്യാർത്ഥികളോട് അതിർത്തിയിൽ അധികൃതർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നില്ല. ID മാത്രം കാണിച്ചാൽ മതി. അതുപോലെ തന്നെ രോഗികളെയും തടയുന്നില്ല. വാഹന പരിശോധനയിൽ RT-PCR ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും ഇല്ലെങ്കിൽ സൗജന്യമായി ചെയ്യാനുള്ള സംവിധാനമുണ്ടെന്ന് നിർദ്ദേശിക്കുമെന്നും മംഗലാപുരം താലൂക്ക് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ സുജയ് KCN ന്യൂസിനോട് വിശദീകരിച്ചു. RT-PCR ಟೆಸ್ಟ್ ಎಲ್ಲರ ಹತ್ರ ಬೇಕು ಹೇಳ್ತೇವೆ, ಆದರೆ ಎಲ್ಲರನ್ನು ಕೂಡ ನಿಲ್ಲಿಸಿ ಚೆಕ್ ಮಾಡಲಿಕ್ಕೆ ಹೋದರೆ ಬ್ಲಾಕ್ ಆಗುತ್ತೆ. ಅದಕ್ಕೋಸ್ಕರ ಎಲ್ಲ ಗಾಡಿ ನಿಲ್ಲಿಸೋದಿಲ್ಲ, ರ್ಯಾಂಡಮ್ ಆಗಿ ಯಾವುದಾದ್ರೂ ಗಾಡಿನ ನಿಲ್ಲಿಸಿ ಉಂಟ ಇಲ್ವಾ ಅಂತ ಕೇಳ್ತೇವೆ. ಕೇಳುವಾಗ ಒಂದು ವೇಳೆ ಇಲ್ಲ ಅಂತ ಹೇಳಿದರೆ ಮಾಡಿಸಿ ಅಂತ ಹೇಳ್ತೇವೆ, ಅಥವಾ ಅವರು ಮಾಡಬೇಕು ಅಂತ ಅನಿಸಿದರೆ ಇಲ್ಲಿ ಬಂದು ಮಾಡಿಸ್ಬೋದು. നേരത്തെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതിനെതിരെ കേരളത്തിൽ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. തുടർന്ന് കർണാടകയിൽ നിന്നുള്ള വാഹനങ്ങളെ തടയുമെന്നറിയിച്ച് യുവജന രാഷ്ട്രീയ സംഘടനകൾ രംഗത്തിറങ്ങിയതോടെയാണ് നിലപാടിൽ നിന്നും കർണാടക അയഞ്ഞത്. കർണാടക സർക്കാർ കേരളക്കാരെ പോകാൻ വിടുന്നില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ഫ്രീ ആയിട്ട് തന്നെ പോകാം എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കേരളക്കാർക്ക് വളരെയേറെ സന്തോഷമാണ്. കർണാടക സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം ഇനി എടുക്കാൻ പാടില്ല എന്നതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്ന ഒരു സംഗതിയിലേക്കാണ് ഇത് പോകുന്നത്. പ്രത്യേകിച്ചും ഇലക്ഷൻ വരുന്ന സമയത്ത് എല്ലാവരും സൗഹാർദ്ദത്തോടെ പോകണമെന്ന് ഞങ്ങൾ കേരളക്കാർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ നിങ്ങൾ തല്ലിക്കെടുത്തരുത് എന്ന് ഞങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. തീരുമാനത്തിനെതിരെ കോൺഗ്രസ് നേതാവ് സുബ്ബയ്യറൈ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വാദം നടക്കുന്നുണ്ട്. കേരള മഹാരാഷ്ട്ര അതിർത്തി കടക്കാൻ കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന് 2 ദിവസം മുൻപ് കർണാടക മുഖ്യമന്ത്രി BS Yedurappa അറിയിപ്പ് വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. കേരളത്തിൽ നിന്നുള്ളവർക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയ കർണാടകയുടെ തീരുമാനം ചട്ടവിരുദ്ധം. സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി കർണാടക ഹൈക്കോടതി. കർണാടകയുടെ ഉത്തരവ് ചട്ടങ്ങൾക്ക് അനുസൃതമല്ലെന്നും വിവേചനാധികാരം പാലിക്കാതെ പുറപ്പെടുവിച്ചതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിർത്തിയിലൂടെ കടത്തിവിടൂവെന്ന കർണാടക സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കർണാടക ഹൈക്കോടതി. നിയന്ത്രണങ്ങളിൽ ഹൈക്കോടതി കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു. വിമാനങ്ങളിൽ വരുന്ന ആളുകൾക്ക് ഇല്ലാത്ത നിയന്ത്രണങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഏർപ്പെടുത്തുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. തലപ്പാടി അതിർത്തിയിൽ കർണാടക ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചോദ്യം ചെയ്ത് അഭിഭാഷകൻ BS Subbayyarai നൽകിയ പൊതു താൽപ്പര്യ ഹർജി പരിശോധിച്ചപ്പോഴാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത്. കേരളത്തിൽ നിന്നുള്ള യാത്രാ നിയന്ത്രണം സംബന്ധിച്ച് ദക്ഷിണ കന്നഡ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ പുറപ്പെടുവിച്ച പുതുക്കിയ ഉത്തരവിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി.
ഉത്തരവ് ചട്ടങ്ങൾക്ക് അനുസൃതമല്ലെന്നും വിവേചനാധികാരം പാലിക്കാതെ പുറപ്പെടുവിച്ചതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, KCN. ഉദുമ എം എൽ എയും CPM നേതാവുമായ കെ കുഞ്ഞിരാമന്റെ വീടിന് സമീപത്തു നിന്ന് കൃത്രിമക്കാൽ കണ്ടെത്തി. സംഭവത്തിൽ ബേക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നേരത്തെ കാൽവെട്ടുമെന്ന് കെ കുഞ്ഞിരാമൻ MLA ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് പ്രിസൈഡിംഗ് ഓഫീസർ രംഗത്തെത്തിയിരുന്നു. ഇക്കാര്യം വലിയ വിവാദമായിരുന്നു. ഇതിനിടെ MLA കാലുവെട്ടുമെന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കൃത്രിമക്കാൽ കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കൃത്രിമക്കാൽ കണ്ടെത്തിയ സംഭവം ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. അതിനാൽ തന്നെ വിഷയത്തിൽ ബേക്കൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചു. അവസാന ദിവസമായ വെള്ളിയാഴ്ച കാസർഗോട്ട് 36 പേരാണ് പത്രിക സമർപ്പിച്ചത്. മാർച്ച് 22 വരെ പത്രിക പിൻവലിക്കാം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 7 സ്ഥാനാർത്ഥികളാണ് വെള്ളിയാഴ്ച പത്രിക നൽകിയത്. BJP സ്ഥാനാർത്ഥികളായ കെ സുരേന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ M. അബ്ബാസ്, BSP സ്ഥാനാർത്ഥി സുന്ദര, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ പ്രവീൺ കുമാർ, ജോൺ ഡിസൂസ, സുരേന്ദ്രൻ M. എന്നിവരാണ് പത്രിക നൽകിയത്. കാസർഗോഡ് മണ്ഡലത്തിൽ 6 സ്ഥാനാർത്ഥികൾ വെള്ളിയാഴ്ച പത്രിക നൽകി. BJP സ്ഥാനാർത്ഥികളായ ശ്രീകാന്ത് കെ, ഹരീഷ് എസ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ മാഹിൻ കോളോട്ട്, അണ്ണാ ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥി രജിത് രാജ് M, BSP സ്ഥാനാർത്ഥി വിജയ KP, സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധാകരൻ എന്നിവരാണ് പത്രിക നൽകിയത്. ഉദുമ മണ്ഡലത്തിൽ 7 സ്ഥാനാർത്ഥികൾ വെള്ളിയാഴ്ച പത്രിക നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ C, അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥി ഗോവിന്ദൻ P, അണ്ണാ ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥി രമേശൻ K, BJP സ്ഥാനാർത്ഥികളായ A. വേലായുധൻ, ജനാർദ്ദനൻ P, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ മുഹമ്മദ് M, കുഞ്ഞമ്പൂ K എന്നിവരാണ് പത്രിക നൽകിയത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 10 സ്ഥാനാർത്ഥികളും തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ 6 സ്ഥാനാർത്ഥികളും വെള്ളിയാഴ്ച പത്രിക നൽകി. ന്യൂസ് ഡെസ്ക്, KCN. ഇത്തവണ ഉദുമയിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് യുവത്വത്തെയാണെന്ന് UDF സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ പെരിയ. മണ്ഡലത്തിൽ വിജയിച്ചാൽ ആദ്യ പരിഗണന നൽകുന്നത് തൊഴിലില്ലായ്മയ്ക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി ലാവണ്യ ബാലകൃഷ്ണൻ തയ്യാറാക്കിയ പ്രത്യേക അഭിമുഖം കാണാം. മൂന്ന് പതിറ്റിൻ്റെ ഇടതുമുന്നണി കൈവശം വെച്ചിരിക്കുന്ന ഉദുമ മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കാൻ UDF കളത്തിലിറക്കിയിരിക്കുന്നത് ബാലകൃഷ്ണൻ പെരിയാണ്. അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്, അതും സ്വന്തം മണ്ഡലത്തിൽ. എത്രത്തോളമാണ് വിജയ പ്രതീക്ഷ? ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചതിൻ്റെ പാരമ്പര്യം എനിക്കില്ല. പക്ഷേ 87 മുതൽ 2021 വരെ ഈ മണ്ഡലത്തിലും ഈ ജില്ലയിലും സംസ്ഥാനത്തും മത്സരിച്ച നിരവധി സ്ഥാനാർത്ഥികളോടൊപ്പം നിരന്തരമായി സഞ്ചരിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു പരിചയം എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പരിചയം ഗുണപരമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രചരണം ഏതുവരെ എത്തി? വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ്? ഏറ്റവും വലിയ സന്തോഷം വോട്ടർമാർ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്തുണയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരോടൊപ്പം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്തവർ, നിഷ്പക്ഷമതികളായ ആളുകൾ, മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ നിരന്തരമായി വിളിച്ചും കണ്ടും അറിയിക്കുന്ന പിന്തുണയാണ് ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 6 ദിവസം അധികമായി കിട്ടിയിരുന്നു. പക്ഷേ ആ ദിവസം അവർ നടത്തിയ പ്രവർത്തനത്തെ മറികടക്കാനുള്ള അതിശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് ജനാധിപത്യ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2006 ലീഗ് കോട്ടയം മഞ്ചേശ്വരത്ത് ചെറുക്കുളം അബ്ദുള്ളയെ തോൽപ്പിച്ച എതിരാളിയാണ് ഇപ്പം ഉള്ളത് CH കുഞ്ഞമ്പൂ. എങ്ങനെ നോക്കിക്കാണുന്നു? ഗോൺ ഈസ് ഗോൺ ഫോർ എവർ എന്ന് പറഞ്ഞ ഒരു ചൊല്ലുണ്ട്. അതായത് കഴിഞ്ഞത് കഴിഞ്ഞു. അത് ജയപരാജയങ്ങളൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ജയിച്ചിട്ടുണ്ട്, അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. ഉദുമയെ സംബന്ധിച്ച് ഇതൊരു പുതിയ സ്ലേറ്റിൽ എഴുതുന്ന പുതിയ വാചകമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയ ഉദുമ എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഉദുമ പ്രതീക്ഷിക്കുന്നത് ഒരു യുവത്വത്തെയാണ്, ഒരു മാറ്റത്തെയാണ്. ആ മാറ്റം ഇവിടെ സംഭവിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പം പെരിയ ഇരട്ടക്കൊലപാതകം അതിപ്പം സംസ്ഥാനത്തിനപ്പുറം ദേശീയ തലത്തിൽ ചർച്ചയായ വിഷയമാണ്, അത് എത്രത്തോളം പ്രതിഫലിക്കും? കൊലപാതകം എന്ന് പറയുന്നത് ഒരിക്കലും റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അതും ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു ചെറുപ്പക്കാർ പിടഞ്ഞു വീണ് മരിച്ചത് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മാത്രമല്ല, സാമൂഹ്യ അന്തരീക്ഷത്തിലാകെ വലിയ ചലനമുണ്ടാക്കിയ കാര്യമാണ്. അത് ഏതെങ്കിലും ഒരു ദിവസം മാഞ്ഞു പോകും എന്ന് നമ്മൾ ആരും കരുതരുത്. അത് ഈ ലോകമുള്ളിടത്തോളം കാലം ആ രക്തസാക്ഷിത്വം ഇവിടെ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ചുടനീണം വീണ മണ്ണിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, വിശേഷ CPM നടത്തിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള ഗൂഢാലോചനകൾ
അതിനെയൊക്കെ അട്ടിമറിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ രണ്ടാത്മാക്കൾക്ക് അനുകൂലമായി ഇവിടുത്തെ ജനതതി പ്രതികരിക്കുക തന്നെ ചെയ്യും. ഉദുമ മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കുകയാണെങ്കിൽ ആദ്യ പരിഗണന എന്തിനായിരിക്കും? ഏറ്റവും ആദ്യം ഞാൻ പരിഗണന നൽകുന്നത് തൊഴിലില്ലായ്മയാണ് ഉദുമയുടെ പ്രശ്നം. ഏറ്റവും നന്നായി വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ഡിഗ്രി പി ജി ഹോൾഡേഴ്സ് ധാരാളമുള്ള ഒരു മണ്ഡലം, ഏറ്റവും കൂടുതൽ റവന്യൂ ഭൂമിയുള്ള മണ്ഡലം. അതുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം സമഗ്രമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സ്റ്റാർട്ടപ്പ് വില്ലേജ് അത് ഉദുമയിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എല്ലാവിധ വിജയാശംസകളും. ഉദുമ മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. കെസി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ഗണേഷ്കുമാറിനൊപ്പം ലാവണ്യ. കഴിഞ്ഞ കാലങ്ങളിൽ വികസന മുരടിപ്പാണ് കാസർഗോഡ് മണ്ഡലത്തിൽ ഉണ്ടായതെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. നരേന്ദ്രമോദി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി ലാവണ്യ ബാലകൃഷ്ണൻ ശ്രീകാന്തുമായി നടത്തിയ പ്രത്യേക അഭിമുഖം കാണാം. ബി ജെ പിക്ക് മഞ്ചേശ്വരം മണ്ഡലം പോലെ തന്നെ പ്രതീക്ഷയുള്ള മറ്റൊരു മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. ഇത്തവണ ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്തിനെയാണ്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം. പ്രചരണം ഏതുവരെ എത്തി? എങ്ങനെയാണ് വോട്ടർമാരുടെ പ്രതികരണം? നല്ല രീതിയിൽ ജനങ്ങൾ എൻ ഡി എക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുകയും അവർ പരസ്യമായിട്ട് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു നേരെ മുമ്പേ ഒന്നും ഇല്ലാത്ത വിധത്തിൽ ഇന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ എൻ ഡി എക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുകയാണ്. ഈ കാസർഗോഡിൽ വികസനം വരണം. കാസർഗോഡ് ജില്ലയുടെ ഭരണസിരാ കേന്ദ്രമാണ് കാസർഗോഡ് മണ്ഡലം. പക്ഷേ തീർത്ത തീരാത്ത ദുരിതമാണ്. ജനങ്ങൾ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുകയാണ്. ഈ കഷ്ടപ്പാടുകൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ജനപ്രതിനിധികളാണ് ഇതിനു മുമ്പേ പോയിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഒരു എം എൽ എ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ വരികയാണ്. കാരണം ഒരു കാര്യത്തിലും ഇടപെടലില്ല. അതുകൊണ്ടാണ് ഈ മണ്ഡലം ഇങ്ങനെ പിന്നോക്കാവസ്ഥയിൽ ഇനിയും കഴിയുന്നത്. അതുകൊണ്ട് വികസനത്തിന് വേണ്ടി എൻ ഡി എ വരണം, ഇവിടെ മാറ്റം വേണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലാണ് ജനങ്ങളുടെ സമീപനം വന്നിട്ടുള്ളത്. പ്രചരണത്തിൽ ഉയർത്തുന്ന വിഷയം എന്താണ്? വികസനം. ഈ നാട് വികസനിക്കണം. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല നമുക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. പ്ലസ് ടുവിന് പഠിക്കാൻ ഇവിടെ നമുക്ക് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് ടുവിന് പഠിക്കാൻ നമുക്ക് വേണ്ടത്ര സീറ്റുകളില്ല, വേണ്ടത്ര സ്കൂളുകളില്ല. ഇവിടെ പല സ്കൂളുകൾ നേരത്തെ 100, 150 വർഷം 80 വർഷം 60 വർഷമൊക്കെ ആഘോഷിക്കുകയാണ്. എന്ന് വെച്ചാൽ പണ്ട് തൊട്ട് തന്നെ വിദ്യാഭ്യാസത്തിനേറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു പ്രദേശമാണ് കാസർഗോഡ്. പക്ഷേ ഇന്നും നമുക്ക് സ്വയം പര്യാപ്തത നമുക്ക് ഹയർ സെക്കൻഡറിയിൽ പോലും നേടാൻ സാധിച്ചിട്ടില്ല. കർണാടകയെ ആശ്രയിക്കേണ്ടി വരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രയാസമാണ്, പ്രതിസന്ധിയാണ്. അതുപോലെ മെഡിക്കൽ കോളേജില്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയില്ല. ചെറിയ പനി വന്നാൽ പോലും നമുക്ക് മറ്റു ജില്ലകളെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെയോ കർണാടകയെയോ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു പരിതസ്ഥിതിയാണ്. ഇതിനൊരു മാറ്റം വേണം. തൊഴിലവസരമില്ല, അന്യ സംസ്ഥാനങ്ങൾക്ക് പോകണം, കർണാടകയിലേക്ക് പോകണം, വിദേശത്തേക്ക് പോകണം, ഇവിടെ അവസരമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ കാസർഗോഡിൻ്റെ സ്വാഭിമാനം, കാസർഗോഡ് സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ട് എൻ ഡി എ വരണം എന്നുള്ളതാണ്. അങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി മണ്ഡലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എം എൽ എ ആണ് ഇപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു സ്ഥാനമാണ്. ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഈ എം എൽ എക്ക് ഇപ്പോഴുള്ള ഈ എം എൽ എ 5 വർഷം തുടർന്നാൽ ഈ ഗതികേടു ഒരു 5 വർഷം കൂടി നമുക്ക് വിസ്തരിച്ച് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ ഇത്തവണ മുസ്ലിം ലീഗിനെ നിരാകരിച്ചുകൊണ്ട് വികസനത്തിൻ്റെ മുഖമായിട്ടുള്ള എൻ ഡി എയെ ഇത്തവണ വിജയിപ്പിക്കും. ഇപ്പോൾ എം എൽ എ പറയുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അതിന് പിന്നെ അദ്ദേഹം പറയുന്ന അഭിപ്രായത്തോട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെ വിയോജിപ്പ്. അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വികസനവും നടന്നിട്ടില്ല. എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് വിവേചനപരമായിട്ട് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ മാത്രമാണ് നൽകുന്നത് എന്ന് ബി ജെ പിയുടെ മാത്രം ആരോപണമല്ല, കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പരസ്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ എം എൽ എയോട് ഞങ്ങൾ വേണമെങ്കിൽ ഒരു സംവാദത്തിന് തയ്യാറാണ്. ഒരു എം എൽ എ എന്ന നിലയ്ക്ക് എന്ത് ഇടപെടലാണ്, എം എൽ എ എന്ന നിലയ്ക്ക് എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, ഏത് പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കണ്ടിട്ടുള്ളത്? 2013 ഡോക്ടർ പ്രഭാകരൻ കമ്മീഷൻ ഇവിടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 11,000 കോടി രൂപയേക്കാൾ കൂടുതൽ വികസനം കാസർഗോഡ് ജില്ലയിൽ വേണമെന്ന്. അതിൽ എത്ര പണം കൊടുത്ത് എത്ര പണം കൊണ്ടുവരാൻ സാധിച്ചു? എന്ത് ഇടപെടലാണ് എം എൽ എ എന്ന നിലയ്ക്ക് സാധിച്ചിട്ടുള്ളത്? എം എൽ എ പ്രാദേശിക ഫണ്ട് അവിടെ ഇവിടെയായിട്ട് കുറച്ച് ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ കൊടുക്കുന്നത് മാത്രമല്ല എം എൽ എയുടെ ഇടപെടൽ എന്ന് പറയുന്നത്. എം എൽ എ വിചാരിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിലെ ധാരാളം ഫണ്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ജില്ലയുടെ ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് കർണാടകയോട് ചേർന്നിട്ടുള്ളതാണ്.
ഈ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളും പ്രത്യേകമായിട്ടുള്ള പരിഗണനയൊക്കെ കർണാടക സർക്കാർ നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്താൻ എന്താണ് ഈ എം എൽ എ ചെയ്തിട്ടുള്ളത്? ഒരു ആവശ്യമെങ്കിലും ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ ഈ എം എൽ എ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? കർണാടക സർക്കാർ ധാരാളം പണം ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്നുണ്ട്. ഗഡിനാട കന്നഡിക എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഗഡിനാട് ജില്ല എന്ന നിലയ്ക്ക് അത് ഈ എം എൽ എ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ സാധിക്കില്ല. കാരണം വീക്ഷണമില്ലാത്തൊരു നേതൃത്വമാണ് മുസ്ലിം ലീഗിൻ്റെത്. അതുകൊണ്ട് ഒരു കാഴ്ചപ്പാടുള്ളൊരു നേതൃത്വം നമുക്ക് വേണം എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി എം എൽ എ എന്ന നിലയ്ക്ക് നെല്ലിക്കുന്നിനെ നിങ്ങൾ പരീക്ഷിച്ചതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഇവിടെ വികസനം വന്നിട്ടില്ല. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ട്. അപ്പം ഇതിനൊരു മാറ്റം, ഇതിനൊരു അരുതി വരുത്തണം. ഒരു വികസന കാര്യത്തിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്. വികസന പിന്നോക്ക അവസ്ഥക്ക് ഉള്ള ഈ ലോക്ക്ഡൗൺ മാറ്റി അൺലോക്ക്, വികസനത്തിൻ്റെ അൺലോക്ക് പ്രക്രിയ ഈ തെരഞ്ഞെടുപ്പിലൂടെ വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വികസനത്തിൻ്റെ പുതിയ ഒരു പാന്തവ് തുറക്കാൻ, പുതിയ ഒരു സൂര്യൻ, പ്രതീക്ഷയുടെ സൂര്യൻ ഇവിടെ ഉദിക്കാൻ വേണ്ടി എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്നെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. പ്രചരണ തിരക്കിനിടയിലും താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവിട്ടതിന് താങ്ക് യു സോ മച്ച് ആൻഡ് എല്ലാവിധ വിജയാശംസകളും. മണ്ഡലത്തിൽ ഇത്തവണ താമര വിരിയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി. കെ സി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ഗണേഷ് കുമാറിനൊപ്പം ലാവണ്യ. കേരള രാഷ്ട്രീയം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ തീപാറുന്ന പോരാട്ടം. മണ്ഡലം നിലനിർത്താൻ യു ഡി എഫും പിടിച്ചെടുക്കുവാൻ ബി ജെ പിയും എൽ ഡി എഫും കച്ചകെട്ടി രംഗത്തിറങ്ങുമ്പോൾ പ്രചരണ രംഗത്തെ വീറും വാശിയും ഏറുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ പോരാട്ടത്തിന് വീറും വാശിയും ഏറുന്നു. കഴിഞ്ഞ തവണ 89 വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് ബി ജെ പി. എന്നാൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവൃത്തികൾ ഇത്തവണയും തുണയാകുമെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം 2006 സമാനമായ സാഹചര്യമാണ് മണ്ഡലത്തിൽ നിലനിൽക്കുന്നതെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. നിലവിലെ എം എൽ എ എം സി കമറുദ്ദീനെതിരായ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എ കെ എം അഷ്റഫ് പറയുന്നത്. വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ടെന്നും അത് ഇത്തവണയും ഗുണം ചെയ്യുമെന്നും എ കെ എം അഷ്റഫ് പറയുന്നു. എം സി കമറുദ്ദീനെ മഞ്ചേശ്വരക്കാർക്ക് ഒരു എം എൽ എ ആയതിന് ശേഷമല്ല, മുമ്പേ അറിയാം യു ഡി എഫിൻ്റെ ജില്ലയിലെ ഏറ്റവും മികച്ച നേതാവാണ്. ഒരു അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു അഴിമതിയുടെ ആരോപണമോ അതല്ലെങ്കിൽ ഒരു കറുത്ത പാടില്ലാത്തൊരു മനുഷ്യനാണ്. ഒരു കച്ചവടം തകർന്നതിൻ്റെ പേരിൽ പകപോക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ജയിലിലടച്ചതും പീഡിപ്പിച്ചതും ബുദ്ധിമുട്ടിച്ചതും. അതിനെയും ജനങ്ങൾ കാണുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അത് ഞങ്ങൾക്ക് പോസിറ്റീവായി മാറും. ഇവിടെ യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം. ഞങ്ങൾ എൽ ഡി എഫിനെ ചിന്തിക്കുന്നേ ഇല്ല. ഇവിടെ എന്തായാലും ബി ജെ പിയെ തോൽപ്പിച്ച് യു ഡി എഫ് ജയിക്കും. മണ്ഡലത്തിൽ വ്യാപകമായ കള്ളവോട്ട് നടത്തിയാണ് മുസ്ലിം ലീഗ് വിജയിക്കുന്നതെന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ്റെ ആരോപണം. ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ താമര വിരിയിക്കുമെന്ന് സുരേന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. മുസ്ലിം ലീഗ് കഴിഞ്ഞ എം എൽ എ 5 വർഷം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ആളുകളെ കബളിപ്പിച്ച് പണമുണ്ടാക്കി വലിയ അഴിമതി കേസിൽ അദ്ദേഹം പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അഴിമതി വളരെ ശക്തമായിട്ട് നിലനിൽക്കണം. മാത്രമല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ സാമൂഹ്യ നീതിയുടെ ലംഘനമാണ്, വർഗീയ രാഷ്ട്രീയമാണ് ലീഗും ഐക്യജനാധിപത്യ മുന്നണിയും ഇവിടെ കാലാകാലങ്ങളായിട്ട് പരീക്ഷിക്കുന്നത്. അതിനെതിരായിട്ട് ശക്തമായ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. അതേസമയം ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി വി രമേശിനാകട്ടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 2006 ആവർത്തിക്കുമെന്ന് വി വി രമേശൻ പറയുന്നു. കാഞ്ഞങ്ങാട്ട് ജനങ്ങൾ നൽകിയ അംഗീകാരം, ആ അംഗീകാരം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന രംഗത്ത് ഞാൻ കാണിച്ച ആ മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിന് എനിക്ക് ലഭിച്ച അംഗീകാരം എന്നാണ് ഞാൻ കാണുന്നത്. സംസ്ഥാന ദേശീയ നേതാക്കളെ രംഗത്തിറക്കി തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കാനാണ് മൂന്ന് മുന്നണികളുടെയും തീരുമാനം. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോഡിൻ്റെ പുരുഷ വസ്ത്രരംഗത്ത് തരംഗം തീർത്ത ഔട്ട്ഫിറ്റ്, വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക ഷോറൂം ആരംഭിച്ചു. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് കെ പി ആർ റാവു റോഡിലാണ് ഔട്ട്ഫിറ്റ് ഡിസൈനർ സ്റ്റുഡിയോ ആൻഡ് ലേഡീസ് ബോട്ടിക് പ്രവർത്തനം ആരംഭിച്ചത്. പ്രൗഢിയുടെ നിറവിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ലേഡീസ് ബോട്ടിക് സെക്ഷന്റെ ഉദ്ഘാടനം സെലിബ്രിറ്റി യൂട്യൂബർമാരായ ജാബിർ ആൻഡ് ഷൈമ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ ഔട്ട്ഫിറ്റ് ചെല്ലുന്നുണ്ടായിരുന്നത് മുമ്പ് ഞാനവിടെ ഒരു സെയിൽസ് മാനായിട്ട് ഉണ്ടായ ഒരു ഷോപ്പും കൂടിയാണ്. അതിലിപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു അഭിമാനം ഉണ്ട്, അല്ലെങ്കിൽ യുവർ ഇനാഗ്രേഷനിൽ ഞങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ. പിന്നെ വെച്ചാൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാസർഗോഡ് നോർമലി നമുക്ക് അറിയുന്നില്ലെങ്കിൽ
ജെൻസിൻ്റെയും അതേപോലെ തന്നെ ബോയ്സിൻ്റെയും കളക്ഷൻസ് മാത്രമുള്ള ഒരു ഷോറൂമായിരുന്നു ഉണ്ടായിരുന്നത് പ്രസ് ക്ലബ്ബ്. ഇപ്പോൾ അതേപോലെ തന്നെ ഔട്ട്ഫിറ്റിൻ്റെ ലേഡീസ് സെക്ഷനിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മളെ കെ പി ആർ റാവ് റോഡ് അപ്സര ടൈഗർ ഗാർഡൻ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ ചേർത്ത കളക്ഷനും മാഷാല്ല നൈസാണ്. പിന്നെ അതുമല്ലാണ്ട് സാധാരണ ഔട്ട്ലെറ്റിലുള്ള ഉപരി ഒരു ബോട്ടിക്കും കൂടിയുണ്ട് ഈ ഔട്ട്ഫിറ്റിന് തന്നെ. അപ്പോൾ ഷൈമ, നിനക്ക് എങ്ങനെ തോന്നുന്നത് വെച്ചാൽ നീ പറഞ്ഞു. എനിക്കും തന്നെ ഇവിടുത്തെ ഇപ്പോൾ ഡ്രസ്സെല്ലാം കണ്ടതിൽ എല്ലാം നല്ല വെറൈറ്റി ഡ്രസ്സാണ്. അതെ, കുർത്തി ആയാലും ഇപ്പോൾ മെറ്റീരിയലും റെഡിമെയ്ഡ് ആയാലും എല്ലാം നല്ലൊരു ഡിഫറെൻറ്റ് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അടിപൊളി. അപ്പോൾ ഔട്ട്ഫിറ്റിന് എല്ലാവിധ ആശംസകളും നേർന്നു. ഓൾ ദി ബെസ്റ്റ്. ഷമീം തങ്ങൾ കുമ്പോൾ പ്രാർത്ഥന നടത്തി. ആദ്യ വിൽപ്പനയും ഷമീം തങ്ങൾ കുമ്പോൾ നിർവഹിച്ചു. സിറ്റി ഗോൾഡ് ചെയർമാൻ കരീം കോളിയാട്, സിറ്റി ഗോൾഡ് ഡയറക്ടർ ദിൽഷാദ് എന്നിവർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ഫാഷൻ വസ്ത്ര വ്യാപാര രംഗത്ത് കാസർഗോഡിന് വ്യത്യസ്തതകൾ പകർന്നു നൽകി ജനങ്ങളുടെ വിശ്വാസമാർജിച്ച സ്ഥാപനമാണ് കാസർഗോഡ് എം ജി റോഡിലെ പഴയ പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിലുള്ള ഔട്ട്ഫിറ്റ്. പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പ്രൗഢിയുടെ നിറപ്പകിട്ടേകിയ ഔട്ട്ഫിറ്റ്, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുടെ തുടിപ്പുകൾ കാസർഗോഡിൻ്റെ യുവതയ്ക്ക് പരിചയപ്പെടുത്തുന്നതിൽ എന്നും മുൻപന്തിയിലായിരുന്നു. ജനങ്ങളർപ്പിച്ച വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ ഔട്ട്ഫിറ്റ് ഫാഷൻ രംഗത്തെ ഏറ്റവും നൂതനമായ കളക്ഷനുകളുമായി കഴിഞ്ഞ വർഷം ഒരു കുടുംബത്തിലെ എല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സ്ഥാപനമായി മാറിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് കെ പി ആർ റാവു റോഡിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള പ്രത്യേക ഷോറൂമായ ഔട്ട്ഫിറ്റ് ഡിസൈനർ സ്റ്റുഡിയോ ആൻഡ് ലേഡീസ് ബോട്ടിക് പ്രവർത്തനമാരംഭിച്ചത്. കാസർഗോഡിൻ്റെ ഫാഷൻ രംഗത്തിന് പ്രൗഢിയുടെ തിലകച്ചാർത്തുമായി ആരംഭിച്ച പുതിയ ഷോറൂമിൽ പുതിയ കാലത്തിൻ്റെ സ്ത്രീ വസ്ത്ര സങ്കല്പങ്ങൾ മനസ്സിലാക്കിയുള്ള അതിവിപുലവും നവീനവുമായ കളക്ഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഔട്ട്ഫിറ്റ് ജെൻസ് ബോയ്സ് മേഖലയിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ലേഡീസിനും കൂടി ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ലേഡീസിൻ്റെ ഡ്രസ്സും വെഡ്ഡിങ് കാര്യങ്ങളായിട്ട് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് ലേഡീസിൻ്റെ കാസർഗോട്ടെ ലേഡീസിൻ്റെ വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുകയാണ്. ലേഡീസ് കുർത്തീസ്, ലേഡീസ് ചുരിദാർ മെറ്റീരിയൽസ്, അതുപോലെ ലേഡീസിൻ്റെ ഡിസൈനർ വെയർ എല്ലാം ഞങ്ങൾ ഇവിടെ ലേഡീസ് ബോട്ടിക്കിൽ ഒരുക്കിയിരിക്കുകയാണ്. ഈ പെരുന്നാൾ ഔട്ട്ഫിറ്റിനോടൊപ്പം ആഘോഷിക്കുക. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ആദ്യം പർച്ചേസ് ചെയ്യുന്ന 200 കസ്റ്റമേഴ്സിന് ഉറപ്പായ സമ്മാനവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാവിധ മോഡലുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷനുകളാൽ സമ്പന്നമായ ഷോറൂം കാസർഗോഡിൻ്റെ സ്ത്രീ വസ്ത്രരംഗത്ത് പുതിയ തരംഗമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, KCN. കേരള വനം വന്യജീവി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനദിനാഘോഷത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് സോഷ്യൽ ഫോറസ്റ്ററി ഡിവിഷൻ്റെ നേതൃത്വത്തിൽ വാക്കത്തോൺ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാനഗർ മുതൽ ഉളിയത്തടുക്ക വരെയാണ് വാക്കത്തോൺ നടത്തിയത്. ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ അജിത് കെ രാമൻ വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്തു. വനത്തിൻ്റെ പ്രാധാന്യം ഇന്ന് ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചൂട് കൂടുന്ന കാലഘട്ടത്തിലും ജലവിധാനം കുറയുന്ന കാലഘട്ടത്തിലും ശുദ്ധമായ വായു കിട്ടാൻ കുറവ് വരുന്നൊരു സാഹചര്യത്തിലും വനങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. വനമില്ലെങ്കിൽ ജനമില്ല, ജലമില്ലെങ്കിൽ മനുഷ്യനില്ല, വനമില്ലെങ്കിൽ ശുദ്ധവായുവില്ല. അതുകൊണ്ട് വനങ്ങൾ നമുക്ക് ശുദ്ധവായു ലഭിക്കുന്നതിന് വേണ്ടി, നമുക്ക് ശുദ്ധജലം ലഭിക്കുന്നതിന് വേണ്ടി, ശുദ്ധമായ മണ്ണ് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാം തന്നെ വനങ്ങളും മരങ്ങളും അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു തീം മനസ്സിലാക്കിയാണ് കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഇന്നിവിടെ ഒരു വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അബ്ദുള്ള കുഞ്ഞി പറമ്പത്ത്, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ സുനിൽകുമാർ, ഫോറസ്റ്റ് ക്ലബ് കോർഡിനേറ്റർ പി ടി ഉഷ ടീച്ചർ, പക്ഷി നിരീക്ഷൻ രാജു കീദൂർ, പ്രദീപ് കുമാർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ NSS യൂണിറ്റ് അംഗങ്ങൾ, വനംവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. മാലിക് ദിനാർ കൾച്ചറൽ ഫോറം 2nd ത്വാഹിറുൽ അഹ്ദൽ അവാർഡ് മുഹിമ്മാത്ത് ജനറൽ സെക്രട്ടറി BS അബ്ദുള്ള കുഞ്ഞി ഫൈസിക്ക്. 23 പുത്തിഗേ മുഹിമ്മാത്തിൽ നടക്കുന്ന അഹ്ദൽ ഉറു സമാപന വേദിയിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ BS ഫൈസിക്ക് അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
GCC രാഷ്ട്രങ്ങളിലെ കാസർഗോഡ് ജില്ലക്കാരുടെ കൂട്ടായ്മയാണ് മാലിക് ദിനാർ കൾച്ചറൽ ഫോറം. 2019 രൂപം കൊണ്ട ഫോറത്തിന് കീഴിൽ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഓരോ വർഷവും ജില്ലയിലെ സുന്നി സംഘടനാ സ്ഥാപന മേഖലയിൽ ഗണ്യമായ സേവനങ്ങൾ അർപ്പിച്ച പ്രമുഖ വ്യക്തികൾക്ക് ത്വാഹിറുൽ അഹദൽ അവാർഡ് സമ്മാനിച്ചു വരുന്നു. രണ്ടാമത് അവാർഡിന് 2021 വർഷം BS അബ്ദുള്ള കുഞ്ഞി ഫൈസിയാണ് തിരഞ്ഞെടുത്തത്. SSF സ്ഥാപക നേതാക്കളിൽ ഒരാളായ BS ഫൈസി SSF ജില്ലാ താലൂക്ക് ഘടകങ്ങളിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ദീർഘകാലം സംസ്ഥാന ഭാരവാഹിയായിരുന്നു. SYS ജില്ലാ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, സംസ്ഥാന ഉപാധ്യക്ഷൻ പദവികൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന നിർവാഹ സമിതി അംഗമാണ്. BS ഫൈസിയുടെ സേവനത്തിനുള്ള അംഗീകാരമാണ് 1,00,000 രൂപയും ഫലകവും ഉൾപ്പെട്ട അവാർഡ്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജില്ലയിലെ 600-ലേറെ കാലം സംഘടനാ രംഗത്തൊക്കെ സജീവമായ സ്ഥാപന രംഗങ്ങളിൽ സജീവമായ BS അബ്ദുള്ള കുഞ്ഞി ഫൈസിയെ ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മുഹിമാത്തിൽ നടക്കുന്ന ത്വാഹിറുൽ അഹദൽ തങ്ങളുടെ 15-ാം ഉറൂസ് മുബാറക്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ 23-ാം തീയതി അത് അവാർഡ് തുകയും ഫലകയും കൈമാറും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ സത്താർ കോരിക്കാർ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി പുണ്ടൂർ, പബ്ലിക്കേഷൻ സെക്രട്ടറി ഉമ്മർ മാഹിൻ, ജോയിന്റ് കൺവീനർ ലത്തീഫ് പള്ളത്തടുക്ക, മീഡിയ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി ഉളുവാർ, ജോയിന്റ് കൺവീനർ ഖാലിദ് മായിപ്പാടി, നൌഷാദ് അമാനി, ത്വാഹ ഉറുമി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. പ്രവാസി ക്ഷേമത്തിന് തുടർഭരണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേരള പ്രവാസി സംഘം സംസ്ഥാന ട്രഷറർ ബാദുഷ കടലുണ്ടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച LDF സർക്കാരിന്റെ തുടർഭരണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേരള പ്രവാസി സംഘം സംസ്ഥാന ട്രഷറർ ബാദുഷ കടലുണ്ടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജലീൽ കപ്പൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK അബ്ദുള്ള, ജില്ലാ സെക്രട്ടറി P ചന്ദ്രൻ, BV കൃഷ്ണൻ, ഒ നാരായണൻ, PP മുഹമ്മദ് റാഫി, KV ഗണേശൻ എന്നിവർ സംസാരിച്ചു. PP സുധാകരൻ സ്വാഗതവും ഷാജി എടമുണ്ട നന്ദിയും പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ മൂവ്മെന്റ് ഫോർ ബെറ്റർ കേരളയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശ്രീനാഥ് ശശി മത്സരിക്കും. നാം ഉണർന്നാൽ നമ്മുടെ നാടും മാറും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതെന്ന് ശ്രീനാഥ് ശശി പറഞ്ഞു. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ കഴിഞ്ഞ ഗവൺമെന്റിലെ മന്ത്രിസഭയിലെ രണ്ടാമനായ ഒരു വ്യക്തി നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ കാസർഗോഡിനോ അല്ലെങ്കിൽ നമ്മുടെ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിനോ ഈ ശോചനീയാവസ്ഥ വരാൻ കാരണം എന്താണ്? ഇത്രയും കാലം മാറി മാറി വന്ന രാഷ്ട്രീയ പാർട്ടികൾ, അധികാരികൾ നമ്മുടെ നാടിനു വേണ്ടി എന്ത് ചെയ്തു? MBK എന്ന ഈ സംഘടന ജനങ്ങളുടെ ഇടയിൽ ചെന്ന് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി കുറേ ആർട്ടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് വലിയ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വലിയ എന്താ പറയുക സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുപാട് ഹോംവർക്ക് ഒന്നും ചെയ്തിരുന്നില്ല. ഒരാഴ്ചക്കുള്ളിലാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഉടമസ്ഥയെ കണ്ടെത്തി തിരികെ നൽകി ഓട്ടോ ഡ്രൈവറിന്റെ മാതൃക. മൻസൂർ ഹോസ്പിറ്റൽ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ അബ്ദുൽ സലാമാണ് ഈ മാതൃകാ പ്രവർത്തനം നടത്തിയത്. മൻസൂർ ഹോസ്പിറ്റലിന് മുന്നിലുള്ള ഓട്ടോ സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഉടമസ്ഥയെ കണ്ടെത്തി തിരികെ നൽകി ഓട്ടോ ഡ്രൈവറിന്റെ മാതൃക. മൻസൂർ ഹോസ്പിറ്റൽ ഓട്ടോ സ്റ്റാൻഡിലെ
ഡ്രൈവർ അബ്ദുൽ സലാമിനാണ് സ്വർണാഭരണം കളഞ്ഞുകിട്ടിയത്. ഉടൻ ആശുപത്രി അധികൃതരെ ഏൽപ്പിച്ചു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത രോഗിയുടെ കുടുംബാംഗത്തിന്റെയാണ് കളഞ്ഞുപോയ സ്വർണാഭരണമെന്ന് മനസ്സിലാക്കിയതോടെ ഉടമസ്ഥയെ ഏൽപ്പിക്കുകയായിരുന്നു. കളഞ്ഞുകിട്ടിയ സ്വർണാഭരണം ഉടമയെ കണ്ടെത്തി തിരിച്ചു കൊടുക്കുവാൻ സന്മനസ് കാണിച്ച അബ്ദുൽ സലാമിനെ മൻസൂർ ഹോസ്പിറ്റൽ മാനേജ്മെന്റും സ്റ്റാഫും ചേർന്ന് അനുമോദിച്ചു. മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ സി കുഞ്ഞാമത് പാലക്കി അബ്ദുൽ സലാമിനെ ഉപഹാരം നൽകി ആദരിച്ചു. മൻസൂർ ഹോസ്പിറ്റൽ ഡയറക്ടർമാരായ സി ഷംസുദ്ദീൻ, ഖാലിദ് സി പാലക്കി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലപ്പാടി അതിർത്തിയിൽ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ നടപ്പാക്കാതെ കർണാടക. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് കർണാടകയുടെ പിന്മാറ്റം. കേരളത്തിൽ നിന്നുള്ളവർക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയ കർണാടകയുടെ തീരുമാനം ചട്ടവിരുദ്ധം. സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി കർണാടക ഹൈക്കോടതി. പുതുമ എംഎൽഎയും സിപിഎം നേതാവുമായ കെ കുഞ്ഞിരാമന്റെ വീടിന് സമീപത്ത് നിന്ന് കൃത്രിമക്കാൽ കണ്ടെത്തി. സംഭവത്തിൽ ബേക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇത്തവണ ഉദുമയിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് യുവത്വത്തെയാണെന്ന് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ പെരിയ. മണ്ഡലത്തിൽ വിജയിച്ചാൽ ആദ്യ പരിഗണന നൽകുന്നത് തൊഴിലില്ലായ്മയ്ക്കാണെന്നും ബാലകൃഷ്ണൻ പെരിയ. കഴിഞ്ഞ കാലങ്ങളിൽ വികസന മുരടിപ്പാണ് കാസർഗോഡ് മണ്ഡലത്തിൽ ഉണ്ടായതെന്ന് ബിജെപി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. നരേന്ദ്രമോദി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നും കെ ശ്രീകാന്ത്. മണ്ഡലം നിലനിർത്താൻ യു ഡി എഫും പിടിച്ചെടുക്കുവാൻ ബി ജെ പിയും എൽ ഡി എഫും. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇക്കുറി തീപാറും പോരാട്ടം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.